രംഗത്ത് നൂതന ആയുധങ്ങൾ വികസിപ്പിക്കുന്ന പ്രതിരോധ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക നീട്ടിവെക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. അങ്ങനെ യുദ്ധമേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന സംവിധാനം വികസിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ്. സ്നൈപ്പർ റൈഫിളുകൾ, ദീർഘദൂരാടിസ്ഥാനത്തിൽ വെടിവെക്കുന്ന സ്നൈപ്പർമാർ എവിടെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായി പ്രത്യാക്രമണം നടത്താൻ ബുദ്ധിമുട്ടാണ്. ഇതിനായാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഇസ്രയേൽ വികസിപ്പിച്ചത്. ഒഥല്ലോ പി എന്ന പേരിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഓട്ടോമാറ്റിക് ഗൺഫയർ ഡിറ്റക്ഷൻ സംവിധാനം ഫ്രാൻസിലെ പാരീസിൽ നടക്കുന്ന യൂറോ സ്റ്റേറ്ററി ഡിഫൻസ് എക്സിബിഷനിലാണ് പ്രദർശിപ്പിച്ചത്. നൂതന സെൻസറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണ സംവിധാനവുമുള്ള ഒഥല്ലോ ദൂരത്തുനിന്നുള്ള വെടിവയ്പ്, ഷെല്ലിംഗ്, മെഷീൻ ഗണ്ണുകൾ, ആർപിജി, സബ്സോണിക് ആയുധങ്ങൾ എന്നിവയുടെ സ്രോതസ് കണ്ടെത്തുകയും സൈനികർക്ക് വിവരം കൈമാറുകയും ചെയ്യും. കൂടുതൽ കൃത്യതയോടെയുള്ള പ്രത്യാക്രമണത്തിന് ഇത് വഴിയൊരുക്കും. എല്ലാ യുദ്ധ കാലാവസ്ഥകളിലും യുദ്ധരംഗത്തും നഗരമേഖലയിലും രാത്രിയിലും പകലും ഇതുപയോഗിക്കാമെന്ന് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് അധികൃതർ പറഞ്ഞു. 360 ഡിഗ്രി കവറേജുള്ള സംവിധാനം സേനകളുടെ കവചിത വാഹനങ്ങളിൽ സ്ഥാപിക്കാം. അജ്ഞാത വെടിവയ്പ് എവിടെ നിന്നാണെന്ന് കണ്ടെത്തി സൈനികരുടെ ടാബ്ലറ്റുകളിലേക്കും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളിലേക്കും ഇത് വിവരം നൽകും. യുദ്ധരംഗത്തെ മാറ്റിമറിക്കുന്ന ഒരു ആവിഷ്കാരമാണ് ഒഥല്ലോ എന്ന് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിംഗ് ഡയറക്ടർ പറഞ്ഞു. ഇത് സൈന്യത്തിന് യുദ്ധരംഗത്ത് വ്യക്തമായ മേൽക്കൈ നേടാൻ സഹായിക്കും. വെടിവയ്പ്പുണ്ടാകുന്ന തീപ്പൊരി കണ്ടെത്തുക, അതീവ ശേഷിയുള്ള ഒപ്റ്റിക്കൽ സെൻസറുകളും വെടിവയ്പ്പിന്റെ ശബ്ദ സ്രോതസ് കൃത്യമായി അടയാളപ്പെടുത്തുന്ന അക്വസ്റ്റിക് സെൻസറുകളുമാണ് ഒഥല്ലോയുടെ നിർണായക ഭാഗങ്ങൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിരോധ പ്രദർശനമാണ് പാരീസിൽ നടക്കുന്ന യൂറോ സ്റ്റേറ്ററി എക്സ്പോ. ഇത്തവണ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ശ്രദ്ധയാണ് പ്രദർശനത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ തങ്ങളുടെ സേനകളെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവീകരിക്കാൻ നോട്ടമിടുന്നത് പ്രതിരോധ രംഗത്തെ കമ്പനികൾക്ക് വലിയ ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1,120 കോടി US ഡോളറാണ് പ്രതിരോധ സംവിധാനങ്ങളുടെ വ്യാപാരത്തിൽ നിന്നും ഇസ്രയേലിനും ലഭിച്ചത്. ഇതിൽ 41% യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിയത്. 2020 ഇത് 30% ഇക്കൊല്ലം യുദ്ധ പശ്ചാത്തലത്തിൽ ഇത് ഇനിയും കൂടിയേക്കാം. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ഇന്നോവേഷൻ സെന്ററിലാണ് ഒഥല്ലോ വികസിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.